ഹായ്, ഹലോ, ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ. അവസാനത്തെ വീഡിയോ നമ്മളൊരു മധുരത്തിൽ തന്നെ അവസാനിപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ തിരുനെൽവേലി വന്നിട്ടുണ്ട്. തിരുനെൽവേലി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുനെൽവേലി ഫേമസ് ഇരുട്ടുകട ഹൽവ. ഈ നിൽക്കുന്ന ക്യൂ ഉണ്ടോ, ഈ നിൽക്കുന്ന ക്യൂ മൊത്തം ഈ ഒരു ഹൽവ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഇത് പണ്ട് എന്താ വർഷങ്ങളായിട്ടുള്ളൊരു കച്ചവടമാണ് കേട്ടോ. പണ്ട് എന്താ പറയുക, ഒരു ലാമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ചിമിനി വിളക്കിൻ്റെ ഇതിൽ മാത്രം നിന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ആ കാലം തൊട്ടേ ഉള്ളൊരു കട. അതുകൊണ്ടാണ് ഇതിന് ഇരുട്ടുകട എന്ന് പറഞ്ഞ പേര് വന്നത് കേട്ടോ. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഹലുവ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇങ്ങനെ ക്യൂ നിന്ന് തന്നെയാണ് ആൾക്കാർ വാങ്ങുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. 5 മണിക്ക് കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ 7 മണിക്ക് അത് ഇവർ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു തിരക്കാണിത് കാണുന്നത് കേട്ടോ. ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. ഈ ഒരു ഇരുട്ടുകട ഹൽവ വേറെ എങ്ങും നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു കടയിൽ തന്നെ വരണം നമുക്ക് ഈ ഒരു ഹൽവ വാങ്ങിക്കണമെങ്കിൽ. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഒരുപാട് ഇരുട്ടുകട ഹൽവ, തിരുനെല്ലി ഹൽവ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അതല്ല, ഇതാണ് ഒറിജിനൽ ഇരുട്ടുകട ഹൽവ. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ നല്ല ഓപ്പോസിറ്റ് തന്നെയാണ് ഈ കട വരുന്നത്. ഞാനും അങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. 1 കിലോ 340 രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത്. 170 രൂപ, 1 കിലോ 170 രൂപയാണ് റേറ്റ് വരുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഇലയിൽ വാങ്ങിക്കാൻ കിട്ടും. അതിന് 25 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പം എന്തായാലും തീർച്ചയായിട്ടും കഴിക്കാത്തവരുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്യുക, കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ ട്രിപ്പ് എന്ന് പറയുന്ന ഇതിൻ്റെ അണ്ടറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ അറിയിക്കാൻ മറക്കണ്ട. കൂടുതൽ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇത് നമ്മളെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് കിട്ടിയ കേട്ടോ ഇരുട്ടുകട ഹൽവ, അതിൻ്റെ ഒറിജിനൽ ഹൽവ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് സംസാരിക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഈ കട വരുന്നത്. എല്ലാവരും 5-6 കിലോയൊക്കെയാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഓരോരുത്തരുടെ കയ്യിൽ 5-6 കിലോയൊക്കെ ഉണ്ട്. വേണ്ട, ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കട വരുന്നത്. ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയാലോ കേട്ടോ. 25 രൂപ, ഈ ഒരു സംഭവത്തിന് 25 രൂപയാണ്. നമ്മളല്ലാതെ ഒരു 1/2 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. 170 രൂപയാണ് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് തിരുനെൽവേലി ഹൽവ, ഒറിജിനൽ ഹൽവ, ഇരുട്ടുകട ഹൽവ. അടിപൊളി സാധനം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനം, വയല് ഒച്ചേ ഉള്ളൂ, അലിഞ്ഞു പോകുന്നു. അവിടെ ഭയങ്കര തിരക്കായോണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി കേട്ടോ. അത് ഇങ്ങോട്ട് മാറി പിന്നെ കൊളസ്ട്രോൾ. വേറെ ബ്രാഞ്ചുകളൊന്നും ഇല്ല കേട്ടോ. ഇത് ഒരുപാട് സ്ഥലത്ത് തിരുനെൽവേലി ഹൽവ എന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടുന്നുണ്ട്. പക്ഷേ ഒറിജിനൽ സാധനം തിരുനെല്ലി ഹലുവ കഴിക്കണമെങ്കിൽ, ഇരുട്ടുകട ഹലുവ കഴിക്കണമെങ്കിൽ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ, നമ്മൾ കാണുന്ന ബാക്കിൽ കാണുന്നത് ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു പേര് ഒന്നുമില്ല. ഒരു അടയാളം പറയാനാണെങ്കിൽ തൊട്ടപ്പുറത്ത് എന്തായിരുന്നു, ശാന്തി സ്വീറ്റ്സ്, ശാന്തി സ്വീറ്റ്സ് എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കടയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് അങ്ങനെ പണ്ടത്തെ ഒരു പെട്ടിക്കട പോലെ ആണ് ഇരിക്കുന്നത്. റാക്ക് കട. അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, 5 മണി തൊട്ട് 7 മണി വരെയാണ് ഇവിടെ ഹൽവ കിട്ടുന്ന ഒരു സമയം കേട്ടോ.